നമസ്കാരം എല്ലാവർക്കും. ദത്ത കോമഡിറ്റി എക്സാം കാണാനുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള സമഗ്ര കംപ്ലീറ്റ് ഒന്ന് നോക്കാൻ പോവുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്കും 13-ാം തീയതി ഡിഗ്രി ലെവൽ എഴുതുന്നവർക്കും എൽഡിസി മെയിൻസുകാർക്കും എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാനല്ല, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നതിനകത്തെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി ലയന കരാർ തയ്യാറാക്കിയിരുന്നവർ ആരെല്ലാം? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായിട്ട് ലയന കരാറിൽ നടപ്പിലാക്കാനായിട്ട് മുൻകൈ എടുത്തിരുന്നവർ ആരൊക്കെയാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ, വി പി മേനോൻ എന്നിവരാണ് ലയന കരാർ തയ്യാറാക്കിയത്. എന്തിനു വേണ്ടിയിട്ട്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട വിവിധ കമ്മീഷനുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. 1, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 2, ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ. 3, ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ. അല്ലേ? അപ്പോൾ 3 വർഷം അതിൻ്റെ ഒരു എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് പഠിച്ചു വയ്ക്കാം. 1, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1948. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സർവകലാശാലാ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 സർവകലാശാലാ വിദ്യാഭ്യാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠന വിഷയം എന്ന് പറയുന്നത്. സെക്കൻഡ് 1 എന്താണ്? ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ. ഡി എസ് കോത്താരി കമ്മീഷൻ, അത് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള നിർദ്ദേശം. എന്താണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള നിർദ്ദേശത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത്. വർഷം 1964. 1964 ഡി എസ് കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള നിർദ്ദേശം. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ. ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ 1952 അദ്ദേഹം സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് പഠിക്കാൻ വന്ന കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ഓക്കെ ആണല്ലോ, വർഷങ്ങൾ നോക്കുക. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, 1964 ഡി എസ് കോത്താരി കമ്മീഷൻ, 1952 ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ചൈനീസ് പ്രധാനമന്ത്രി. എന്താണ് പഞ്ചശീല തത്വങ്ങൾ, അതിൻ്റെ പ്രാധാന്യം എന്താണ്? 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് എന്ത്, പഞ്ചശീല തത്വങ്ങൾ. എന്താണ് പഞ്ചശീല തത്വം? ഒപ്പിട്ട വർഷം 1954. ഇത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത്. എന്താണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത്? പഞ്ചശീല തത്വങ്ങളാണ്. നെക്സ്റ്റ് നോക്കുക, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണ് ചേരിചേരായ്മ. മറ്റേതെങ്കിലും 4 എഴുതാനാണ് കുട്ടികളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് അറിയേണ്ടത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണ് ചേരിചേരായ്മ. മറ്റുള്ളത് ഓടിച്ചിട്ടൊന്ന് നോക്കാം. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് നമ്മുടെ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. വംശീയവാദത്തോടുള്ള വിദ്വേഷം. ഐക്യരാഷ്ട്രസഭയിലുള്ള യുണൈറ്റഡ് നേഷനിലുള്ള വിശ്വാസം. സമാധാനപരമായ സഹവർത്തിത്വം. പഞ്ചശീല തത്വങ്ങൾ. വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ എന്നിവയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ചേരിചേരായ്മ, പഞ്ചശീല തത്വങ്ങൾ, സാമ്രാജ്യത്വത്തോളം കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, സമാധാനപരമായ സഹവർത്തിത്വം, പിന്നെ വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, എന്തിനോടുള്ള വിശ്വാസം, യുണൈറ്റഡ് നേഷൻ അഥവാ ഐക്യരാഷ്ട്രസഭയോടുള്ള വിശ്വാസം. ഇതെല്ലാം നോക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ഇന്ത്യൻ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതെങ്കിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗീത നാടക അക്കാദമി, ലളിത കലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. എന്തൊക്കെയാ? സംഗീത നാടക അക്കാദമി, ലളിത കലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നിവയാണ് നമ്മുടെ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക, 1986 ദേശീയ വിദ്യാഭ്യാസ നയം. എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യം 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നത് എന്ന് ഓർത്തിരിക്കുക. 1986 NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള കാര്യങ്ങൾ 2-3 പഠിച്ചു വയ്ക്കുക. 1, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. 2, പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും
ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി? 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് പ്രൈമറി വിദ്യാഭ്യാസം അറിയാമല്ലോ കൊച്ചുകുട്ടികൾക്കും, തുടർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് ഈ വർഷമാണ്. അതുകൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം എന്ന് പറഞ്ഞതും 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡി എസ് കോത്താരി കമ്മീഷന് രണ്ട് ശുപാർശകൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡി എസ് കോത്താരി കമ്മീഷൻ നമുക്കറിയാം ദേശീയ മാതൃകയിലുള്ള വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻസ് ആയിരുന്നു 10+2 degree, 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സെക്കൻഡറി തലത്തിൽ ഈ 10-8 വരെയുള്ള സമയത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞതും ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയതും ആരാണ്? ഡി എസ് കോത്താരി കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ വിശദമാക്കുക. ഇത് ഞാൻ എടുത്തു പറയുന്നില്ല, നമ്മൾ ISRO ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതങ്ങ് എഴുതിയാൽ മതി, അതങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. നെക്സ്റ്റ്, ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യയിലെ രണ്ട് ഏജൻസികളുടെ പേര്, അതും ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഏജൻസികൾ എന്താ? നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയാണ് നമ്മുടെ ഇന്ത്യയിലെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചെടുക്കുന്ന രണ്ട് ഏജൻസികൾ. അടുത്ത, ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ അല്ലേ? തുമ്പ ഇക്വറ്റോറിയൽ സ്റ്റേഷനാണ് ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ISRO നിലവിൽ വന്ന വർഷം 1969, എല്ലാവർക്കും അറിയാം. ശാസ്ത്രരംഗത്ത് ഹോമി ജഹാംഗീർ ഭാബയുടെ പങ്ക് വ്യക്തമാക്കുക. അത് ടാറ്റ റിസർച്ച് ഓഫ് ഫൗണ്ടേഷൻ റിസർച്ച് സ്ഥാപിച്ചു. ഇന്ത്യയുടെ ആണവോർജ കമ്മീഷൻ ചെയർമാനായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടും ഞാൻ എടുത്തു പറയുന്നില്ല, നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിന് വൻകിട പങ്ക് വഹിച്ച ഒന്നാണ് അണക്കെട്ടുകൾ. അതിനെ പറ്റിയിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള അണക്കെട്ടുകൾ ക്ഷേത്രങ്ങളാണ്, ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആണ്, സ്വാതന്ത്ര്യാനന്തരം സാമ്പത്തിക പുരോഗതിക്കായി വിദേശരാജ്യങ്ങളുടെ സഹായം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഓരോ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ എല്ലാ വർഷവും ചോദിക്കുന്നതാണ് ആരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നിർമ്മിച്ചത് എന്നുള്ളത്. ഭിലായ് ആരുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലയാണ്? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. ഭിലായ് റഷ്യ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ തന്നെയാണ്, റൂർക്കേല ജർമ്മനിയാണ്, ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോടുകൂടി പണിഞ്ഞ. ദുർഗാപൂർ ബ്രിട്ടൻ, റൂർക്കേല ജർമ്മനി, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ഭിലായ് സോവിയറ്റ് യൂണിയൻ, ഓർത്തു വെച്ചേക്കാം. പിന്നൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ച മലയാളി ആരാണ്? അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് ലയന കരാർ തയ്യാറാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ മലയാളി ആരാണ്? VP മേനോനാണെന്ന് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഈ നെക്സ്റ്റ് നോക്കാം, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രസിദ്ധരായ ചില വ്യക്തികളുടെ പേരുകൾ ചുവടെ നൽകുന്നു. ഇവർ വഹിച്ച പദവികൾ ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല, പകരം ഓരോരുത്തരുടെയും പദവി ഞാനങ്ങ് പറയാം. ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആണ് ഒന്നാമത്തെ ആള്. ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ഫസൽ അലി ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ജവഹർലാൽ നെഹ്റു ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇതുപോലൊരു ചേരുംപടി ചേർക്കാനായിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കാം സമഗ്രയിലുള്ളത് കൊണ്ട്. അപ്പൊ തെറ്റിക്കാതിരിക്കുക. ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഫസൽ അലി പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ സംസ്ഥാനത്തിന്, ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, ജവഹർലാൽ നെഹ്റു ആരായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു, തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. സംഘടിപ്പിച്ചോ? സംഘടിപ്പിച്ചു. അങ്ങനെ ആന്ധ്രയാണ് ആദ്യം ഉണ്ടായെന്നൊക്കെ നമുക്കറിയാം. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സായി. ആയോ? ആയി. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാകുന്നത്. KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ആണോ? ഇപ്പൊ പറഞ്ഞെന്താ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു അല്ലെ? അപ്പൊ KM
പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. അപ്പൊ അത് തെറ്റാണ്. ലാസ്റ്റ് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നിന്നും നിങ്ങൾ പഠിക്കുക. ഒന്ന്, ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളെ. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സായത്. അതുപോലെ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. നെക്സ്റ്റ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 അതൊന്നും നോക്കണ്ട, എല്ലാവർക്കും അറിയാം. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ബാക്കി നോക്കാം. ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, വയനാട്ടിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? രാമൻ നമ്പി. വയനാട്ടിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു രാമൻ നമ്പി. രാമൻ നമ്പിയാണ് വയനാട്ടിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1905 ബംഗാൾ വിഭജനം. നമുക്കറിയാം 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ ഒരു വഴിത്തിരിവാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ് പിള്ളേരോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ പഠിച്ചു വയ്ക്കേണ്ടത് 1905 ബംഗാൾ വിഭജനം, അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കാം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം നടന്നു. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി. ഇന്ത്യൻ വ്യവസായങ്ങൾക്കൊരു പുതുജീവൻ കിട്ടി. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തം ഒരുപാടായിരുന്നു. ഇന്ത്യൻ ദേശീയതയെ സമരം ശക്തിപ്പെടുത്തി. ഇത്രയും കാര്യങ്ങളാണ് 1905 ബംഗാൾ വിഭജനം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വഴിത്തിരിവാൻ കാരണം എന്ന് പറയുന്ന പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ആരംഭിച്ചത് പ്രധാനമായും ഏതെല്ലാം മേഖലകളിലാണ്? അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് വ്യവസായികൾ ഏതൊക്കെ ആധുനിക വ്യവസായങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന് പറയുന്നത്, ഒന്ന് തോട്ടം വ്യവസായം, രണ്ട് തുണി വ്യവസായം, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ. എന്തൊക്കെയാണ്? തോട്ടം, തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ എന്നിവയിലാണ് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ പുതിയ വ്യവസായം നമ്മുടെ ആധുനിക ഇന്ത്യയിൽ ആരംഭിച്ചത്. നെക്സ്റ്റ് നോക്കാം, 19-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് മാപ്പിള ലഹള, അല്ലേ, മാപ്പിള കലാപങ്ങൾ. അപ്പം ഇതെവിടെയാണ് നടന്നത്? തെക്കേ മലബാറിലാണ് നടന്നത് മാപ്പിള കലാപം. അപ്പം ഇങ്ങനെ അറിയപ്പെടാനായിട്ട് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ മാപ്പിള കലാപം എന്നറിയപ്പെടാൻ കാരണം, ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു ഈ കലാപം നടത്തിയത്. ഈ പാട്ടക്കുടിയാന്മാർ കൂടുതലും ആരായിരുന്നു? ആ തെക്കേ മലബാറിൽ കാണുന്ന മുസ്ലിംസിനെ അന്ന് വിളിച്ചിരുന്ന പേരായിരുന്നു മാപ്പിളമാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാപ്പിള കലാപം എന്ന് ഇതറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കാം, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വിവിധ ഭൂനികുതി വ്യവസ്ഥയെ പറ്റിയിട്ട് നമുക്കറിയാം. പ്രൈവറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം ഒക്കെ, അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വിവിധ ഭൂനികുതി നയങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. അവ ഓരോന്നും ഏത് ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചിരുന്നു. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്നതാണ് റയഡ് വാരി സിസ്റ്റം. കർഷകരിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പിരിക്കുന്നതാണ് റയഡ് വാരി സിസ്റ്റം. സെക്കൻഡ് വൺ, ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിക്കുക. ഒരു ഗ്രാമത്തിൽ ഒരാള് ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കിയിട്ട് അവിടെ നിന്നും നികുതി പിരിക്കുന്നതാണ് മഹൽവാരി സിസ്റ്റം. സി എന്താണ്? നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാറായിരുന്നു. അത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ? പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്. എന്താ അതിന്റെ പ്രത്യേകത? നികുതി പിരിക്കുവാൻ അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരായിരിക്കും? ഒരു സെമീന്ദാറായിരിക്കും. അതാണ് നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ് വ്യവസ്ഥ അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പം ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കുന്നത് മഹൽവാരി, നേരിട്ട് പിരിക്കുന്നത് റയഡ് വാരി സിസ്റ്റം. തെറ്റിക്കരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ലാൽ പാൽ ബാൽ, എല്ലാവർക്കും അറിയാം, ലാലാ ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകനെയാണ് ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ കാലഗണനാ ക്രമത്തിൽ എഴുതാനായിട്ട് നമുക്ക് ചിലപ്പോൾ വരാറുണ്ട്. അതിൻ്റെ ഒന്നാമത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, ബംഗാൾ വിഭജനം, കുറിച്യ കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് എല്ലാ വർഷവും അറിയണമെന്നില്ല. അപ്പം അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം നമുക്കറിയാം 1805 ആണെന്നൊക്കെ നമുക്കറിയാം, അല്ലേ. അപ്പം അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ആണെന്നറിയാം.
അതുപോലെ എന്താണ് ബംഗാൾ വിഭജനം 1905 ആണെന്ന് അറിയാം. കുറിച്യ കലാപം അതിനൊക്കെ മുമ്പേ ആണെന്ന് അറിയാം. അപ്പം കുറിച്യ കലാപമാണ് ആദ്യം നടന്നത്, 2. 1 സ്വാതന്ത്ര്യ സമരം, 3. ഇന്ത്യൻ 1885 അല്ല കേട്ടോ, 1885 അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. അപ്പൊ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, പിന്നെ ബംഗാൾ വിഭജനം 1905, ആ രീതിയിലായിരിക്കണം എഴുതുന്നത്. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ അറിയാമെങ്കിൽ ബാക്കി ഗസ് ചെയ്ത് എഴുതാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറിച്യ കലാപം നടന്ന വർഷം എത്രയാണ്? കുറിച്യ കലാപം നടന്ന വർഷം 1812 ആണ്. കാരണം എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇത്രയുമായിരുന്നു കുറിച്യ കലാപം. രാമൻ നമ്പിയാണ് നേതൃത്വം നൽകിയത്. 1812 ആണ് കുറിച്യ കലാപം നടന്നത്. എന്തായിരുന്നു, നികുതിയുമായിട്ട് റിലേറ്റഡ് ആണെന്നൊന്ന് ഓർത്തു വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, എ കോളം ബി കോളം തന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കാം ഞാൻ. വില്യം ലോഗൻ 1 സ്വാതന്ത്ര്യ സമരം, രാമൻ നമ്പി ബംഗാൾ വിഭജനം, കഴ്സൺ പ്രഭു മലബാർ മാനുവൽ, മംഗൾ പാണ്ഡെ കുറിച്യ കലാപം. ഇങ്ങനെയാണ്. അപ്പൊ ചേരുംപടി ചേർക്കാനാണ്. മംഗൾ പാണ്ഡെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും, 1 സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ ഇരയായിരുന്നു മംഗൾ പാണ്ഡെ. അപ്പൊ മംഗൾ പാണ്ഡെ 1 സ്വാതന്ത്ര്യ സമരം, അതുപോലെ രാമൻ നമ്പി ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറിച്യ കലാപമാണ്, പിന്നെ രണ്ടുപേരുടെയും കൂടെ പേര് എഴുതിയാൽ മതി. കഴ്സൺ പ്രഭു ഉണ്ട്, കഴ്സൺ പ്രഭുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബംഗാൾ വിഭജനമാണ് കഴ്സൺ പ്രഭു. അപ്പം കിടക്കുന്ന ഒരാൾ ആരാണ്, വില്യം ലോഗൻ ആരാണ്, മലബാർ മാനുവൽ ആണ് വില്യം ലോഗൻ എന്ന് പറയുന്നത്. അപ്പൊ അറിയാവുന്നത് നിങ്ങൾ ആദ്യം കൂട്ടിച്ചേർക്കാനായിട്ട് നോക്കാം, അതിനുശേഷം അറിയാൻ വയ്യാത്തതിനുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടിക്കോളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ നൽകിയിരിക്കുന്നു. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡൽഹി, ലക്നൗ, കാൺപൂർ, ഫൈസാബാദ്, ഇവിടെ നേതൃത്വം നൽകിയിരിക്കുന്നവരുടെ പേര് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബീഗം ഹസ്രത് മഹൽ, മൗലവി അഹമ്മദുള്ള, ബഹദൂർ ഷാ സെക്കൻഡ്, നാനാ സാഹിബ്. അപ്പം ഡൽഹിയിൽ ആരായിരുന്നു നേതൃത്വം കൊടുത്തത്, ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ. ലക്നൌവിൽ ആരായിരുന്നു, ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. കാൺപൂരില് നാനാ സാഹിബ് ആയിരുന്നു. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള ആയിരുന്നു. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, കാൺപൂരില് നാനാ സാഹിബ്, ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ, ഡൽഹിയില് ബഹദൂർ ഷാ സെക്കൻഡും ആയിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരായിരുന്നു, ദാദാഭായ് നവറോജി അല്ലേ. ദാദാഭായ് നവറോജിയുടെ അല്ലേ ചോർച്ച ഡ്രെയിൻ തിയറി, കഴിഞ്ഞ ദിവസവും പറഞ്ഞതാ. അപ്പം അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യകാല കോൺഗ്രസ് നേതാവ് ആരായിരുന്നു, ഈ ആശയം പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? എന്താണ് ചോർച്ചാ സിദ്ധാന്തം ഡ്രെയിൻ തിയറി ആരുടെയാണ്, ദാദാഭായ് നവറോജിയുടെയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ് ഇത് പരാമർശിക്കുന്നത്, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എന്തിലും നമുക്ക് ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് സമരവും സ്വാതന്ത്ര്യവും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയിൽ നിന്ന് വരാം. അതിൻ്റെ 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു, ലേബർ പാർട്ടി അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947 ബ്രിട്ടനിൽ അധികാരമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി. റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു. മൗണ്ട് ബാറ്റൻ പദ്ധതി, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രത്യേക രാജ്യം, പഞ്ചാബ് ബംഗാൾ എന്നിവയുടെ വിഭജനം, വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന ഹിതപരിശോധന. മൗണ്ട് ബാറ്റൻ പോളിസി എന്ന് അല്ലെങ്കിൽ മൗണ്ട് ബാറ്റന്റെ റെക്കമെൻഡേഷൻ എന്ന് ചോദിക്കാം. നെക്സ്റ്റ്, ചുവടെ തന്നിട്ടുള്ളവയെ കാലക്രമേണ അഭിക്രമത്തിൽ എഴുതാനാണ് പിന്നെയും ചോദിച്ചിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, ഖേദയിലെ കർഷക സമരം, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. എല്ലാവർക്കും അറിയാം ഈ ഒരു കാര്യം. ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ 1942 അപ്പുറത്തോട്ട് പോയി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം അതിൻ്റെ അടുത്തായിട്ട് വരുന്ന സംഭവമാണ്, ആദ്യമൊക്കെ വരുന്ന സംഭവമാണ്. ഖേദയിലെ കർഷക സമരം വളരെ വളരെ മുമ്പിലാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഞാൻ ഓർഡറിൽ പറയാം, ഖേദയിലെ കർഷക സമരമാണ് ആദ്യം നടന്നത്, 2 ലാഹോർ കോൺഗ്രസ് സെക്ഷൻ നടന്നു, 3 സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്നു, 4 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തതേത്? തേഭാഗ സമരം, തെലങ്കാന സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, നാവിക കലാപം. നോ ഡൗട്ട് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. തേഭാഗം, തെലങ്കാന, നാവിക കലാപത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരമാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിസ്സഹരണ സമരം നിർത്തിവെക്കാനായിട്ട്, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവമാണ് അല്ലേ. അങ്ങനെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ വെച്ച് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന
ജാഥയില് പങ്കെടുത്ത ആൾക്കാരെ പോലീസ് വെടിവെക്കുകയും അതിനുശേഷം എന്തെഴുതു പോലീസ് സ്റ്റേഷൻ ആൾക്കാർ കയറി തീയിട്ട് നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തു. അങ്ങനെ 22 പോലീസുകാർ കൊല്ലപ്പെട്ടതോടുകൂടിയിട്ടാണ് ചൗരി ചൗരാ സംഭവം എന്നറിയപ്പെടുന്നതും നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജി പറഞ്ഞതും അഹിംസ ആയതുകൊണ്ട് മാത്രം അല്ലേ. നെക്സ്റ്റ്, 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയിരുന്ന, അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ, 1920 AITU അഥവാ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് 1920 നേതൃത്വം നൽകിയത് NM ജോഷിയും ലാലാ ലജ്പത് റോയും. AITUCയുടെ രൂപീകരണം 1920 നേതൃത്വം നൽകിയത് NM ജോഷി ആൻഡ് ലാലാ ലജ്പത് റോയ്. നെക്സ്റ്റ്, ഫോർവേഡ് ബ്ലോക്ക് ആരുടെ പാർട്ടിയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ, എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ്, നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് പുറപ്പെട്ട സത്യാഗ്രഹികളെ നയിച്ചതാര്? ഇമ്പോർട്ടൻറ്റ്. നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് പുറപ്പെട്ട സത്യാഗ്രഹികളെ നയിച്ചതാരായിരുന്നു? സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ധരാസന, സരോജിനി നായിഡു ഉപ്പ് സത്യാഗ്രഹം, ഓർത്തു വെക്കുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിരുന്ന ജാൻസി റാണി റെജിമെന്റിന്റെ ചുമതല വഹിച്ച മലയാളി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിരുന്നു ജാൻസി റാണി റെജിമെന്റ്. ഇതിന്റെ ചുമതല വഹിച്ച മലയാളി ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. ലക്ഷ്മി, ജാൻസി റാണി ലക്ഷ്മി, അങ്ങനെ ഓർത്തു വെക്കാം. ജാൻസി റാണി റെജിമെന്റിന്റെ ചുമതല വഹിച്ച മലയാളി എന്തിന്റെ? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമാണ് ജാൻസി റാണി റെജിമെന്റ്. അതിന്റെ ചുമതല വഹിച്ച മലയാളിയാണ് ലക്ഷ്മി, ക്യാപ്റ്റൻ ലക്ഷ്മി. നെക്സ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പങ്ക്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തത്, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. INA നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. ഇന്ത്യക്കായി സിംഗപ്പൂരിൽ വെച്ച് താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നേറിയത് ഇദ്ദേഹമാണ്. ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയത് ഇദ്ദേഹമാണ്. ജാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. അഞ്ച് കാര്യങ്ങൾ ഒന്നുകൂടെ. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു, ജാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു, INA ഇതിന് നേതൃത്വം നൽകി. INA ഇന്ത്യയിൽ ഉണ്ടായതൊന്നല്ലോ. അപ്പൊ INA ഇന്ത്യയിൽ രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ INA നേതൃത്വം ഏറ്റെടുത്തു ഇന്ത്യയിൽ. ഇന്ത്യക്കായി സിംഗപ്പൂരിൽ വെച്ചിട്ട് താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നേറി. ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയതും ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. നെക്സ്റ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്, ചേരുംപടി ചേർക്കാനാണ്, പക്ഷെ ഞാനത് പറയുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപകൻ, സ്വരാജ് പാർട്ടി സ്ഥാപകൻ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപകൻ, ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപകൻ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്ന് നോക്കാം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഭഗത് സിംഗിൻ്റെയാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഭഗത് സിംഗ്. സ്വരാജ് പാർട്ടി ആരുടെയാണ്? CR ദാസിൻ്റെയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണൻ്റെയാണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണൻ, സ്വരാജ് പാർട്ടി CR ദാസിന്റെയാണ്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗിന്റെയാണ്. കൂടുതൽ തന്നെ പഠിച്ചു വയ്ക്കാനുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തത്, അഭിനവ് ഭാരത് സൊസൈറ്റി ആരുടെയാണ്? VD സവാർക്കർ. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവാർക്കർ. അതുപോലെ ലാലാ ഹർദയാലിന്റെ പാർട്ടിയാണ് ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടിയുടെ ഉപജ്ഞാതാവാണ് ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസെനിന്റെയാണ്. അതുപോലെ അനുശീലൻ സമിതി ആരുടെയാണ്? പുലിൻ ബിഹാരി ദാസ്. അനുശീലൻ സമിതി പുലിൻ ബിഹാരി ദാസ്. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ VD സവാർക്കർ. അതുപോലെ ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. അതുപോലെ സൂര്യാസെനിന്റെയാണ് എന്ത്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. അതുപോലെ അനുശീലൻ സമിതിയുടെ ഉപജ്ഞാതാവാണ് പുലിൻ ബിഹാരി ദാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ ദേശീയ പ്രസ്ഥാനത്തോട് കൂറു പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം. എല്ലാവർക്കും അറിയാം 1947
Next, we will see the last year. Now, we will see the last year. Lahore Sammelanam is the last year. We will see the Hindustan Socialist Republican Association. We will see the Rowlatt Act. Rowlatt is the same as the Ahmedabad. We will see the last year. Next, we will see the ഇതേ ക്വസ്റ്റ്യൻ തന്നെ റെപ്പറ്റേറ്റീവ് ആയിട്ട് ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം അതും 1919 ആണ് അങ്ങനെ തന്നെ എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജി ഇന്ത്യയിൽ പൊതു പ്രവർത്തനം ആരംഭിച്ചത് ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതു പ്രവർത്തനം ആരംഭിച്ചത് ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ ചമ്പാരൻ സമരത്തിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സമരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് അങ്ങനെ പൊതു പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് Next, Khilafath Prasthanate, Indian Deshiya Prasthanathodu Chertu Nirthiyathu, Indian Swathantra Samarathe Engane Sahayichu. Appo Khilafath Prasthanate Angane Oru Question Varan Sadhyathayilla, Engilum Just Ningal Text Last Nimisham Vaikkunnavarayengil, Anganulla Karyangalode Vaichu Nokka. അപ്പൊ ഈ പാഠത്തിൽ നിന്നും നമ്മൾ മാക്സിമം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം നെക്സ്റ്റ് വേൾഡ് ഹിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും അതിനകത്തൊന്നും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിപ്പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തതെന്ത് ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിൻ്റെ സവിശേഷതകൾ അല്ലാത്തത് ഓപ്ഷൻ എ ഏകാധിപത്യം ധൂർത്ത് ജനാധിപത്യം ആഡംബര ജീവിതം എളുപ്പമാണ് ജനാധിപത്യമാണ് ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ജനാധിപത്യമാണ് ഇനി അവരുടെ ഭരണ സവിശേഷത ആയത് ഏതൊക്കെയാണ് അപ്പം ധൂർത്തുണ്ടായിരുന്നു ആഡംബര ജീവിതം ഏകാധിപത്യവും ഉണ്ടായിരുന്നു ഒരു രാജാവ് ഭരിക്കുന്നതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളിലായി തിരിക്കണമെന്ന് വാദിച്ചതാരാണ് ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളിലായി തിരിക്കണമെന്ന് വാദിച്ചതാരാണ് മോണ്ടെസ്ക്യൂ ആണ് അപ്പം ഓപ്ഷനിൽ വോൾട്ടേർ റൂസോ മോണ്ടെസ്ക്യൂ ലൂയി 16 എന്നിവരുണ്ട് അത് ഗവൺമെന്റിന്റെ കാര്യനിർവഹണം നീതിന്യായം നിയമനിർവഹണം അതായത് ലെജിസ്ലേറ്റർ ജുഡീഷ്യറി നമ്മൾ എക്സിക്യൂട്ടീവ് അങ്ങനെ തിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടെസ്ക്യൂ ആണ് നെക്സ്റ്റ് നോക്കുക ഓരോരുത്തരുടെയും ഓരോ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതാരാണ് അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അതൊന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 16 എന്താണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 16 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാരാണ് അത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 16 14 നിങ്ങൾ റൊട്ടിയില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ് മേരി ആന്റോണിയറ്റ് ആണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി ആന്റോണിയറ്റ് ആണ് ലാസ്റ്റ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേണിക്കാണ് എന്താണ് മെറ്റേണിക്കാണ് നിങ്ങൾക്ക് എന്താണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേണിക്കാണ് അപ്പൊ ഒന്നുകൂടെ പറയാം ഞാനാണ് രാഷ്ട്രം ലൂയി 14 എനിക്ക് ശേഷം പ്രളയം ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ മേരി ആന്റോണിയറ്റ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേണിയേറ്റും ആണ് അപ്പം അത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം മെറ്റേണിക് കേട്ടോ അത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്തതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്തത് ഫ്രാൻസിസ്കോ മിറണ്ട സൈമൺ ബോളിവർ മാക്സിം ഗോർക്കി ജോഡെ ജോസേ ഡി സാൻ മാർട്ടിൻ എന്നാണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് അപ്പൊ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്ത ആള് മാക്സിം ഗോർക്കിയാണ് അപ്പൊ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ പേര് ഏതൊക്കെയാണ് ഫ്രാൻസിസ്കോ മിറണ്ട അതുപോലെ സൈമൺ ബോളിവർ അതുപോലെ ജോസേ ഡി സാൻ മാർട്ടിൻ മുതലായവർ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടവരാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് ഈ പ്രസ്താവന ആരുടേതാണ് എല്ലാവർക്കും അറിയാം റൂസോയുടെ പ്രസ്താവനയാണ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നുള്ള പ്രസ്താവന മൂന്ന് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് നാല് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്ന രാജ്യം ഏതാണ് ബ്ലഡി സൺഡേ നടന്ന രാജ്യം റഷ്യയാണ് ഇവിടെയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യയാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് റൂസോയുടെ വാക്യമാണ് അത്രയൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക
ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിലെ കാലഘടനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളത്. ഒന്ന് റഷ്യൻ വിപ്ലവം, സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, റഷ്യ ജപ്പാൻ യുദ്ധം, ഇത്രയുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ കാലഘടന അനുസരിച്ച് എഴുതാൻ പറയുമ്പം ആദ്യം റഷ്യൻ ജപ്പാൻ യുദ്ധം, രണ്ട് രക്തരൂക്ഷിതമായ ഞായറാഴ്ച, മൂന്ന് റഷ്യൻ വിപ്ലവം, നാല് സോവിയറ്റ് യൂണിയന്റെ രൂപീകരണം. ഇങ്ങനെ ആയിരിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും, അതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് പറയാത്തത്. നെക്സ്റ്റ് സൺയാങ് സെന്നിന്റെ കുമിങ്താങ് പാർട്ടി, അതെല്ലാവരും ഓർത്ത് വെക്കുക. കുമിങ്താങ് പാർട്ടി ആരുടെയാണ്? സൺയാങ് സെന്നിന്റെയാണ്. അതുപോലെ മാവോ സേതുങ്ങിന്റെ പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോ സേതുങ്ങിന്റെയാണ്. ഇനി വേറൊരു കാര്യമാണ്, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണെങ്കിൽ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരായിരുന്നു? ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാര്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരായിരുന്നു. ഇനി ലൂയി 16 ഫ്രാൻസിലാണെങ്കിൽ നിക്കോളാസ് 2 എവിടുത്തെയാണ്? എവിടുത്തെ രാജാവാണ്? നിക്കോളാസ് 2 റഷ്യ, ലൂയി 16 ഫ്രാൻസ്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാര്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാര്, സൺയാങ് സെന്നിന്റെ പാർട്ടിയാണ് കുമിങ്താങ് പാർട്ടി, മാവോ സേതുങ്ങിന്റെ പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിക്കോളാസ് 2 എവിടുത്തെയായിരുന്നു? റഷ്യയിലെ ആയിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനിലൂടെ സമഗ്രയിലെ 10 ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.